ഐ ടി മോഡൽ പരീക്ഷയിൽ ലിബ്രോഫീസ് റൈറ്ററിൽ ഉള്ളടക്ക പട്ടിക ചേർക്കുന്നതിന് വേണ്ടി ചോദിച്ച ചോദ്യമാണിത്. കേരളത്തിലെ പ്രശസ്തരായ കവികളെക്കുറിച്ചുള്ള ഒരു ലേഖനം ഹോമിലെ എക്സാം ഡോക്യുമെൻസിൽ മലയാളം പോയിൻസ് ഡോട്ട് ഒ ടി ടി എന്ന ഫയലിൽ നൽകിയിട്ടുണ്ട്. ഈ ഫയൽ ലിബ്രോഫീസ് റൈറ്ററിൽ തുറന്ന് ടേബിൾ ഓഫ് കോണ്ടൻസ് ആൻഡ് ഇൻഡെക്സ് എന്ന സങ്കേതം ഉപയോഗിച്ച് ലേഖനത്തിൽ ഉള്ളടക്ക പട്ടിക ഉൾപ്പെടുത്തുക. ഇതിനായി ചെയ്യേണ്ടത് ഉപശീർഷകങ്ങൾക്ക് ഹെഡിംഗ് 1 എന്ന സ്റ്റൈൽ നൽകുക. ഉപശീർഷകങ്ങൾ മനസ്സിലാക്കാൻ പച്ച നിറത്തിൽ നൽകിയിരിക്കുന്നു. ഇതേ ചോദ്യം തന്നെ നമുക്ക് ഇംഗ്ലീഷ് മീഡിയത്തിൽ വായിച്ചു നോക്കാം. എൻ ആർട്ടിക്കിൾ ഓഫ് ഫേമസ് പോയറ്റ്സ് ഓഫ് കേരള ഈസ് ഗിവൺ ഇൻ ദ ഫയൽ മലയാളം പോയറ്റ്സ് ഡോട്ട് ഒ ടി ടി ഇൻ ദ ഫോൾഡർ എക്സാം ഡോക്യുമെൻറ്റ്സ് ഇൻ ഹോം. ഓപ്പൺ ദ ഫയൽ ഇൻ ലിബ്രോ ഓഫീസ് റൈറ്റർ. ഇൻസെർട്ട് ദ ടേബിൾ ഓഫ് കോണ്ടൻസ് ഇൻ ടു ദ ആർട്ടിക്കിൾ യൂസിങ് ദ ടേബിൾ ഓഫ് കോണ്ടൻസ് ആൻഡ് ഇൻഡെക്സ് ടെക്നിക്. The table of contents should be included in the first page of the document. Give heading 1 style to the subheadings. Subheadings are given in green color. ഇതാണ് നമുക്ക് ചെയ്യേണ്ടതായിട്ടുള്ളത്. ആദ്യം തന്നെ നമുക്ക് മലയാളം പോയറ്റ്സ് ഒ ടി ടി എന്ന് പറയുന്ന ഫയൽ ഹോമിലെ എക്സാം ഡോക്യുമെൻസിൽ നിന്നും തുറക്കണം. അപ്പോൾ ഹോം തുറക്കുക, അവിടെ നിന്നും എക്സാം ഡോക്യുമെൻസ് തുറക്കുക. ഇവിടെ മലയാളം പോയറ്റ്സ് എന്ന് പറയുന്ന ഒരു ഫയൽ ഉണ്ടാവുക. മലയാളം പോയറ്റ്സ് ഇത് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യും. ഇവിടെ നമുക്ക് മലയാളം ഫേമസ് മലയാളം പോയറ്റ്സ് എന്ന് എഴുതിയതിന് ശേഷം താഴെ കുറേയധികം സ്പേസ് തന്നിട്ടുണ്ട്. ഇവിടേക്കാണ് നമുക്ക് ഉള്ളടക്ക പട്ടിക ചേർക്കേണ്ടത്. താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു പേജ് താഴേക്ക് എടുത്തു കഴിഞ്ഞാൽ ഫേമസ് മലയാളം പോയറ്റ്സ് എന്ന് തുടങ്ങുന്ന ഒരു ലേഖനം കാണിച്ചിട്ടുണ്ടാവും. ഇപ്പോൾ നമുക്ക് ഈ ഒരു സബ് ഹെഡിങ്സ് പച്ച കളറിൽ തന്നിരിക്കുന്നത് കാണാം. നമുക്ക് ചെയ്യേണ്ടത് ഈ പച്ച കളറിലുള്ള സബ് ഹെഡിങ്സ് ഓരോന്നും സ്റ്റൈൽ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. അവിടെ ചോദ്യത്തിൽ പറയുന്നുണ്ട് സ്റ്റൈൽ എന്ന് പറയുന്നത് ഹെഡിങ് 1 എന്ന സ്റ്റൈൽ നൽകുക എന്നുള്ളതാണ്. ഇതുപോലെ ഓരോന്ന് സെലക്ട് ചെയ്യുക, അതിനുശേഷം ഹെഡിങ് 1 ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എന്തെല്ലാം സബ് ഹെഡിങ് ഉണ്ടോ അതെല്ലാവരും സെലക്ട് ചെയ്ത് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇത്രയുമാണ് നമുക്കിവിടെ സെലക്ട് ചെയ്ത് ഹെഡിങ് 1 എന്ന സ്റ്റൈൽ അപ്ലൈ ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ടത് നമ്മുടെ പ്രധാന ആദ്യ പേജിൽ ഇതിൻ്റെ ഒരു ടേബിൾ അല്ലെങ്കിൽ ഉള്ളടക്ക പട്ടിക ചേർക്കുക എന്നുള്ളതാണ്. അതിന് നമുക്ക് ഇവിടെ ഫേമസ് മലയാളം പോയറ്റ്സ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുമ്പോൾ കഴ്സർ അവിടെ വന്ന് നിൽക്കുന്നത് കാണാം. ഇവിടെ നിന്നും എൻറ്റർ കീ പ്രസ് ചെയ്യുക. കീബോർഡിൽ എൻറ്റർ കീ പ്രസ് ചെയ്ത് കഴ്സറിനെ താഴേക്ക് കൊണ്ടുവരിക. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇൻസേർട്ടിൽ ടേബിൾ ഓഫ് കണ്ടൻസ്, അതിൽ ടേബിൾ ഓഫ് കണ്ടൻസ് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരു വിൻഡോ വരും. ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യാനില്ല. അതിനാൽ അവിടെ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കവിടെ ആ ടേബിൾ ഓഫ് കണ്ടൻസ് എന്ന് പറയുന്ന ലിസ്റ്റ് അവിടെ വന്നിട്ടുണ്ടാകും. ഇത്രയും നൽകിയതിന് ശേഷം ഈ ഫയലിന് എക്സാം 10 ഫോൾഡറിലേക്ക് സേവ് ചെയ്യണം. അതിനുവേണ്ടി ഫയൽ സേവ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ഹോം ഫോൾഡറിൽ നിന്നും എക്സാം 10 ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഇവിടെ നമ്മുടെ രജിസ്റ്റർ നമ്പർ നൽകി സേവ് ചെയ്യുക.